ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ ഫ്രണ്ട്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ്. ഇപ്പോൾ നമ്മളിന്നൊരു 1/2 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 cup റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാം. ഇനി അതിലേക്ക് 1 tbsp വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിന് മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1/2 cup മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 tbsp ഡാർക്ക് കൊക്കോ പൗഡർ, 1/2 tsp ബേക്കിംഗ് പൗഡർ, 1/2 tsp ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് നമ്മുടെ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതി. ഇപ്പം നമ്മുടെ ഫ്ലോർ മിക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലെ എഗ് വൈറ്റ് മാത്രം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറിൽ പതഞ്ഞ് പൊങ്ങിയിട്ട് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 cup പ്ലസ് 2 tbsp പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തരികളാണെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് എഗ് വൈറ്റിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് എഗ് വൈറ്റിൽ മെൽറ്റായി കിട്ടണം. ഇപ്പം നമ്മുടെ എഗ് വൈറ്റും പഞ്ചസാരയും നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ 1 tbsp വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലോർ മിക്സ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സ്പാച്ചില വെച്ചിട്ട് മിക്സാക്കി എടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് കൂടെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കണം. കൂടാതെ ഞാനിതിലേക്ക് 1 tbsp സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചില വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഏറ്റവും അവസാനത്തിൽ ഫ്ലോർ മിക്സ് വരുന്ന രീതിയിൽ ഫ്ലോർ മിക്സും ബട്ടർ മിൽക്കും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. കളർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കളർ ആവുന്നത് വരെ ഓരോ തുള്ളിയായിട്ട് ഉച്ചിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്കിത് കൂടുതൽ കളറായിട്ട് തോന്നുന്നുണ്ടാവില്ല. ഇനി നമുക്ക് ഈ ബാറ്റർ 6-inch ഒരു പാത്രത്തിലേക്ക്, ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രമാണ്, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് 30-35 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കിത് ചൂടോടുകൂടി തന്നെ ഡീമോൾഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഐസിംഗിലേക്ക് കടക്കാം. നമ്മൾ ക്രീമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കേക്ക് തെന്നി പോവാതിരിക്കാനായിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിൽ നല്ല തിക്കായിട്ട് തന്നെ കുറച്ച് ക്രീം ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറിലും നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെറീസൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ലെയറിൽ ക്രീം ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്ത ശേഷം സൈഡൊക്കെ നന്നായിട്ട് റൗണ്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ശേഷം നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയറിൽ ചെയ്ത പോലെ തന്നെ ക്രീം വെച്ച് കൊടുത്ത് എല്ലായിടത്തേക്കും ഒരുപോലെ സ്പ്രെഡാക്കി കൊടുത്ത ശേഷം സൈഡിലൊക്കെ റൗണ്ട് ചെയ്തെടുക്കുക. നമ്മൾ ഓരോ സമയത്തും സൈഡിൽ ലെയറിൽ ക്രീം വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സൈഡൊക്കെ റൗണ്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫിനിഷിങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ തേർഡ് ലെയർ കേക്കും വെച്ച് സോക്ക് ചെയ്ത് കൊടുത്ത് അവസാനം ക്രീം കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കേക്കൊക്കെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്ത് സൈഡിൽ ഇതുപോലൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൽ ഫസ്റ്റിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്കിന് മുകളിലായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് ക്രീം കാണാത്ത രീതിയിൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഒരു റോസെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ബോർഡർ പോലെ. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു റോസെറ്റ് ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് വലിയ ഐറ്റം ഷുഗർ ബോൾസ് വെച്ചിട്ട്, സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസ് വെച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോസെറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ഷുഗർ ബോൾസ് വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കേക്കിൻ്റെ സെൻറ്ററിൽ നമ്മൾ കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത ഭാഗത്തും കുറച്ച് ഷുഗർ ബോൾസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഈ കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.